സ്ത്രീധന സമ്പ്രദായം ഒഴിവാക്കണം വിദ്യാഭ്യാസം ഉറപ്പാക്കി സ്വന്തം നിലയുറപ്പിച്ച ശേഷം വിവാഹം എന്ന തീരുമാനം മാതാപിതാക്കൾ കൈക്കൊള്ളണം വിസ്മയുടെ പിതാവിൻ്റെ ഈ വാക്കുകൾ വൈറലാകുന്നു സ്ത്രീധനമെന്ന സമ്പ്രദായം സമൂഹം ഒഴിവാക്കണമെന്നാണ് വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായർ പറയുന്നത് സ്ത്രീധനം നൽകി മകളെ വിവാഹം ചെയ്യിപ്പിക്കില്ലെന്ന് നിലപാട് മാതാപിതാക്കൾ എടുക്കണമെന്നും വിദ്യാഭ്യാസം ഉറപ്പാക്കി സ്വന്തം നിലയുറപ്പിച്ച ശേഷമേ പെൺകുട്ടികളുടെ വിവാഹം ഉറപ്പിക്കാവൂ എന്ന തീരുമാനം മാതാപിതാക്കൾ കൈക്കൊള്ളണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ രംഗത്തെത്തിയ അഞ്ചു പാർവതി പ്രഭീഷിൻ്റെ പ്രതികരണവും ശ്രദ്ധേയമാകുന്നു മകൾ തൻ്റെ അവസ്ഥകൾ കരഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ച് പറയുമ്പോൾ അത് കുഴപ്പമില്ല ജീവിതം അങ്ങനെയൊക്കെയാണ് എന്നതാണ് അച്ഛനമ്മമാരുടെ മറുപടി അത് കുഴപ്പമില്ല മക്കളെ ജീവിതം അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ അവളുടെ അച്ഛൻ അയാളാണ് ആ പെൺകുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത ഒന്നാം പ്രതി മകൾ മരണപ്പെട്ടപ്പോൾ അവളുടെ നീതിക്കായി കാണിക്കുന്ന വാശിയുടെയും വീറിൻ്റെയും നൂറിലൊന്ന് അന്ന് ആ മനുഷ്യൻ കാണിച്ചിരുന്നുവെങ്കിൽ തങ്കം പോലുള്ള ആ മോൾ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ മകൾ വിളിച്ച കോൾ റെക്കോർഡ് ചെയ്യാൻ കാണിച്ച അതിബുദ്ധിയുടെ ആയിരത്തിലൊന്ന് കോമൺ സെൻസ് അങ്ങേരന്ന് കാണിച്ചിരുന്നുവെങ്കിൽ ആ പൊന്നുമോൾ ഇന്ന് ചിരിച്ചു കൊണ്ടിരുന്നേനെ സ്വന്തം മകൾ ചെന്നുകയറിയ ഇടം പാമ്പിൻ്റെ മാളമാണെന്നും എപ്പോൾ വേണമെങ്കിലും കൊത്താൻ കാത്തിരിക്കുന്ന മൂർഖൻ അവിടെയുണ്ടെന്നും അറിഞ്ഞിട്ട് ആ മകളോട് ആ മാളത്തിൽ തന്നെ കഴിയാൻ പറഞ്ഞ ഹീനനായ മനുഷ്യൻ അച്ഛനെന്ന വാക്കിന് അർഹനല്ല വിസ്മയുടെ മരണം സ്ത്രീധനത്തിൻ്റെ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ കൊലപാതകമല്ല തൊള്ളായിരത്തി എഴുപതുകളിൽ കുളത്തിലും പൊട്ടക്കിണറുകളിലും പൊന്തിക്കിടന്ന പെൺ ശരീരങ്ങൾ തൊള്ളായിരത്തി എൺപതുകളിലെത്തിയപ്പോൾ ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് വെന്തു കരിഞ്ഞ് കിടന്നിരുന്നു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ എത്തിയപ്പോൾ കിടപ്പുമുറികളിൽ ഫാനിൽ തൂങ്ങി നിന്നാടിയ സ്ത്രീ ശരീരങ്ങളായി അത് മാറിയെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത് കാലമായപ്പോൾ അത് മോർഖൻ ബാബിൻ്റെ കൊത്തോളം എത്തി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനാൽ തന്നെ വിസ്മയുടെ പേര് അവസാനത്തേതും ആവുന്നില്ല നമ്മൾ മാറാത്തിടത്തോളം നമ്മുടെ ചിന്താഗതി മാറാത്തിടത്തോളം പെണ്ണ് എന്നത് പുര നിറഞ്ഞു നിൽക്കുന്ന എന്തോ വലിയ സംഭവമാണെന്ന ആറ്റിറ്റ്യൂഡ് മാറാത്തിടത്തോളം കെട്ടുപ്രായം കഴിഞ്ഞും വീട്ടിൽ നിൽക്കുന്ന പെണ്ണ് മഹാ അപരാധമാണെന്ന പൊതുബോധം മാറാത്തിടത്തോളം ഇതൊക്കെ ഇവിടെ തന്നെ മാറ്റമില്ലാതെ തുടരുമെന്നാണ് അഞ്ചു പാർവതി പറയുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഗാർഹിക പീഡനത്തിനെതിരെ നടി ജൂവൽ മേരി പങ്കുവച്ച കുറപ്പും ശ്രദ്ധേയമായി